നമസ്കാരം, റിയൽ ന്യൂസ്. കോഴിക്കോട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെൽറ്റ പരീക്ഷാ ശാക്തീകരണ പരിപാടി കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നടുവണ്ണൂർ വാകയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പമാക്കുന്നതിനും പരീക്ഷകളിൽ വിജയം ഉറപ്പിക്കുന്നതിനുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. മുക്കം മുഹമ്മദ് കെൽറ്റ എക്സാം എഡ്ജ് മെഡ്യൂൾ RDD എം സന്തോഷ് കുമാർ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെൽറ്റയുടെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ ശാക്തീകരണ പരിപാടിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായിരിക്കുന്നത്. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പമാക്കുന്നതിനും പരീക്ഷകളിൽ വിജയം ഉറപ്പിക്കുന്നതിനുമായാണ് കെൽറ്റ എക്സാം എഡ്ജ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഒരു സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമായി അധ്യാപകർ ടീം ടീച്ചിംഗ് ആണ് നൽകുക. 30 വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു ബാച്ചിൽ 2 അധ്യാപകർ പ്രത്യേകം പരിശീലനം നൽകുന്ന രീതിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാലയങ്ങളിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയി ഈ പദ്ധതി ഈ വർഷം നടപ്പിലാക്കുകയെന്ന് കെൽറ്റ ജില്ലാ ചെയർമാൻ നിസാർ ചേലേരി പറഞ്ഞു. കോഴിക്കോട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ വളരെ നൂതനമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എക്സാം എഡ്ജ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലുള്ള നിലവിലുള്ള കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വളരെ നൂതനമായൊരു പദ്ധതിയാണ് എക്സാം എഡ്ജ്. ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ 10 സ്കൂളുകളിൽ 10 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായി അവതരിപ്പിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് എക്സാം എഡ്ജിലൂടെ ഞങ്ങൾ നടത്തുന്നത്. 3 ദിവസങ്ങളിലായാണ് പ്രത്യേക പരിശീലനം നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടുവണ്ണൂർ വാകയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പദ്ധതി ആയതിനാൽ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അവർ പറഞ്ഞു. അതിനായുള്ള നിവേദനം കെൽറ്റ ഭാരവാഹികൾ പ്രസിഡന്റിന് കൈമാറി. ഈ 3 ദിവസത്തെ ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കരിയറിൽ വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ക്യാമ്പായി മാറട്ടെ എന്നുകൂടി ആശംസിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ ഇതിൻ്റെ കെൽറ്റയുടെ ഭാരവാഹികൾക്കും കെൽറ്റയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ് കെൽറ്റ എക്സാം എഡ്ജ് മൊഡ്യൂൾ RDD എം സന്തോഷ് കുമാർ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ലോകം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്, ചിറക് വെച്ച് പറക്കാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ തുടക്കം മാത്രമാണ്. അങ്ങനെ പറക്കണമെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ട ഒരു ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആബിദ പുദ്ദിശ്ശേരി ചടങ്ങിൽ അധ്യക്ഷയായി. വാകയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാനതല വിജയികളെ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. എക്സാം എഡ്ജ് പ്രോജക്റ്റ് ജില്ലാ കൺവീനർ M. സുനിൽ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB സിജിത്ത്, ബിന്ദു ഹരിദാസ്, വാകയാട് സ്കൂൾ മാനേജർ OM കൃഷ്ണകുമാർ, സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് CK അശോകൻ, വാകയാട് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് PB ബീന, സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി DS ബിന്ദു, സ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ PR അഖിലേഷ്, NSS പ്രോഗ്രാം ഓഫീസർ EK ബ്രിജിത്ത്, സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് കോർഡിനേറ്റർ KC സജിന, വിജയോത്സവം കോർഡിനേറ്റർ VK ഇന്ദുലേഖ, MN മഞ്ജു എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. നിസാർ ചേലേരി സ്വാഗതവും ജില്ലാ ട്രഷറർ K. ദാമോദരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.